എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല വെറൈറ്റി ചായയുടെ റെസിപ്പിയാണ്. നമ്മൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ചായയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. മസാല ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പട്ട, ഒരു രണ്ട് ഏലക്ക, ഒരു ഗ്രാമ്പൂ, ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു രണ്ട് ചായക്കുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്പൈസസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ഈ സ്പൈസസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന പാലാണ്, ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു അഞ്ചാറ് സെക്കൻഡ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് നരിച്ചെടുക്കണം. ഒന്നോ രണ്ടോ തവണ നന്നായിട്ട് നരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ചായയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചായയാണ്. എപ്പോഴും ഒരേ രീതിയിലുള്ള ചായയാണ് സാധാരണ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ഗ്രീൻ ചില്ലി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.